ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കടലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഈ ഒരു കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരുന്നു. അതിനുശേഷം കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ കടല കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രമാത്രം കടല എടുക്കുന്നുണ്ടോ അതിന് കണക്കാക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ചില്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളിയുടെ പകുതിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ പകുതി ചേർത്താൽ മതി, അല്ലെങ്കിൽ ചെറിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരല്പം തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അധികം മൂക്കാത്ത തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കടല വേകുന്ന സമയം കൊണ്ട് ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി വെള്ളം ചേർക്കരുത്. ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കടല വേവിച്ച് കഴിയുമ്പോൾ കറി കുറുകി വരാനായിട്ട് ഒരുപാട് സമയം നമ്മളത് തിളപ്പിച്ച് വറ്റിക്കേണ്ടി വരും. കടലയുടെ മുകളിൽ നിൽക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതിയാകും. നമുക്കിനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെള്ളം ഈ കടലയുടെ മുകളിൽ നികക്കെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് മതിയാകും. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് 6 വിസിലിന് ഇത് വേവിച്ചെടുക്കാം. ഓരോ കടലയുടെ വേവിനനുസരിച്ചും നിങ്ങൾ എടുക്കുന്ന പ്രഷർ കുക്കറിന്റെ പ്രഷറിനനുസരിച്ചും വിസിലിന്റെ എണ്ണത്തിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കടലയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. ഞാനിവിടെ 6 വിസിലിനാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതായിട്ട് ഞാൻ ഇന്നിവിടെ നമ്മുടെ തേങ്ങ വറുത്തരച്ചാണ് തയ്യാറാക്കുന്നത്. തേങ്ങ വറുത്തരച്ച് തേങ്ങാക്കൊത്തിട്ട നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തനി നാടൻ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരല്പം കൂടെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഓരോ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതാ നമ്മുടെ തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ മുഴുവൻ പെരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി. 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത്. ടീസ്പൂൺ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സ്പൂണാണ്. നമ്മളിതുപോലുള്ള പച്ചക്കറികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് മസാല അതിനകത്തോട്ട് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണോളം ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി കരിഞ്ഞു പോകുമെന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ചൂടിൽ കിടന്ന് തന്നെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് ഇതിനകത്ത് വഴന്നു കിട്ടും. ഈ ഒരു കടലക്കറിയിൽ ഞാൻ ഒരല്പം മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നല്ല ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒരല്പം മീറ്റ് മസാല ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. അപ്പം നിങ്ങൾക്കിത് ചേർക്കാൻ ഇഷ്ടമില്ല എങ്കിൽ ഇതിന് പകരം 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്താലും മതിയാകും. ഞാനിതിലേക്ക് ഇനി ഗരം മസാലയുടെ പൊടി ചേർക്കുന്നില്ല. നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ വറുത്തെടുത്തത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്കൊരല്പം വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. നിങ്ങളൊരു കാരണവശാലും തേങ്ങ വറുത്തെടുത്തതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ വെക്കരുത്. പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് അതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞു പോകും. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങയുടെ ചൂട് ആറിയതിന് ശേഷം ഞാനിത് അരച്ചെടുത്ത് കാണിക്കാം. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഞാനിതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് മതി. നമുക്കിത് മാറ്റി വയ്ക്കാം.
ഇപ്പോ ദാ നമ്മുടെ കടലയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പാകത്തിന് വെള്ളം നമ്മുടെ തേങ്ങാക്കൊത്തും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്ത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെന്തോ എന്ന് അറിയാൻ സംശയം ഉണ്ടെങ്കിൽ ഒരു കടല എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നോക്കുക നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഈ കുക്കറിലേക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരപ്പിട്ടിട്ട് തിളപ്പിച്ചാൽ മതി അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊരു കടായിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ കടല ഞാനിവിടെ ഒരു കടായിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ തേങ്ങയുടെ അരപ്പ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് പാകത്തിന് ഗ്രേവി ആയിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് നമ്മളിതിലേക്ക് തേങ്ങ വറുത്തരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കറി ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊരു 5 മിനിറ്റോളം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഈ അരപ്പൊക്കെ നമ്മുടെ കടലയിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒരു 5-6 മിനിറ്റ് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവിയൊക്കെ പാകത്തിന് കുറുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഒരല്പം കൂടെ ചൂടുവെള്ളം ഈ ഒരു സമയത്ത് ചേർക്കാം ഈ ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഇതിലേക്ക് ചേർക്കരുത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് മതിയാകും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് താളിച്ചൊഴിക്കാം കടുക് താളിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇതുപോലെ കടുക് താളിക്കുമ്പോൾ ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഞാനിവിടെ 2 വറ്റൽമുളകും 1 പിടി കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ഇത്രയും മാത്രമാണ് ഞാനിതിലേക്ക് കടുക് താളിക്കുന്നത് ഈ ഒരു സമയത്ത് തയ്യാറാക്കിയ കറിയിലേക്ക് എന്തെങ്കിലും എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിതിലേക്ക് അല്പം മുളക് പൊടിയോ മസാല പൊടികളോ വേണമെങ്കിൽ ചേർക്കാം അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇപ്പോൾ ഇതാ നമ്മുടെ കറിയിലേക്ക് ഞാനിവിടെ കടുക് താളിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഫ്ലേവറും ഇതിലേക്ക് ഇറങ്ങിയുള്ളൂ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ വാവ് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള കടലക്കറിയാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നത് ഇഷ്ടമില്ല എങ്കിൽ ഞാനിതിന് മുന്നേ ഒരു കടലക്കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ബാച്ചിലേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇത് വേറൊരു രീതിയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കടലക്കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ